അപ്പോൾ ഞങ്ങൾ ഇതാ ഷെബുവിൻ്റെ ബർത്ത്ഡേ സർപ്രൈസ് പ്ലാൻ ചെയ്തിരുന്നു അവിടെ കേട്ടോ. അതാ മാമ കോർണിഷിൽ റോഡ് സൈഡിൽ പബ്ലിക്കായിട്ട് ഇനി കേക്കും കാര്യങ്ങളൊക്കെ കൊടുന്ന് സെറ്റ് ചെയ്യണം, ബാക്കിയൊക്കെ ഓക്കെയാണ്. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വണ്ടറിംഗ് വൈബ്സ്. അപ്പോൾ ഞാൻ നല്ല സന്തോഷത്തിൽ വന്നിരിക്കുന്നത്, നല്ല സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇന്ന് ഷെബുവിൻ്റെ ബർത്ത്ഡേ, അതായത് ഇന്ന് 16-ാം തീയതി, ഇന്നല്ല, നാളെ 17-ാം തീയതി വെള്ളിയാഴ്ചയാണ് ഷെബുവിൻ്റെ ബർത്ത്ഡേ, ഡിസംബർ 17-ാം തീയതി. അപ്പോൾ ഇന്ന് ഞങ്ങൾ 16-ാം തീയതി തന്നെ ഷെബുവിനൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് കരുതി പ്ലാൻ ചെയ്ത് വന്നിരിക്കുകയാണ്. ഞാൻ റാഫിയാണ് ഉള്ളത്, എനിക്ക് ഉപ്പാക്ക് മാത്രമേ അറിയുള്ളൂ, വേറെ ആർ പിന്നെ റാഫിക്കും വേറെ ആർക്കും അറിയില്ല. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വെച്ച് സർപ്രൈസ് പ്ലാൻ ചെയ്യാമെന്ന് ആദ്യം കരുതില്ല റാഫിയെ, പക്ഷേ അത് ചിലപ്പോൾ ചീറ്റി പോകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ വെള്ളിയാഴ്ച എന്തെങ്കിലും നമ്മൾ പ്രിപ്പയർ ആകുമ്പോൾ ഷെബുവിനെ അറിയും. അപ്പോൾ ഞങ്ങളിത് അങ്ങനെ ഒന്ന് പുറത്ത് ആണിത് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു കോർണിഷ് ഭാഗം. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു ഞങ്ങൾ 3:30 ആകുമ്പോഴേക്കും ഷെബുവിനോട് വരാനാണ് പറഞ്ഞത്. അതായത് ഷെബുവിന് ഇന്നലെ ജസ്റ്റ് ചെറിയൊരു പനിയും ജലദോഷമൊക്കെ ഉണ്ട്. അപ്പോൾ ഷെബുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന രീതിയിലോ ഇനി ബർത്ത്ഡേക്ക് ഡ്രസ്സ് എടുക്കാൻ കൊണ്ടുപോകുന്ന രീതിയിലൊക്കെ ആയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് ഉപ്പ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാട്ടിയാണ് ഉപ്പ കൊണ്ടുവരാന്ന് പറഞ്ഞു ഉപ്പ. പിന്നെ ഞങ്ങൾ രാവിലെ തന്നെ കമ്പനിക്ക് പോകാൻ ഇറങ്ങിയതാണ് ഞാൻ റാഫി, കമ്പനിയിൽ നിന്ന് ഒരു ഇൻവോയ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് ഇറങ്ങിയതാണ്. പിന്നെ ഓരോ സർപ്രൈസ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബർത്ത്ഡേക്കും കൊടുക്കലുണ്ട് ഓരോ സർപ്രൈസ്. ഷെബുവിന് എന്ന് പറഞ്ഞാൽ ബർത്ത്ഡേക്ക് സർപ്രൈസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ബർത്ത്ഡേ നാട്ടിലായിരുന്നു, അതിൻ്റെ മുന്നത്തെ ബർത്ത്ഡേ ഇവിടെ ആയിരുന്നു. അപ്പോൾ ഒരു ബർത്ത്ഡേ ചെറിയ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുക, എന്തെങ്കിലും കിട്ടുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ ഞാൻ റാഫിയും ഇന്നൊരു അടാറ് പ്ലാനാണ് ചെയ്യുന്നത്, ഞാൻ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കണ സ്ഥലം ഇതാട്ടോ, കോർണിഷേരിക്കാണ് വന്നിരിക്കുന്നത്. പിന്നെ ബർത്ത്ഡേ എവിടെ പ്ലാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങനെ ഈ ഒരു കൂടാരത്തിൽ ഇവിടെ എല്ലാവരും കണ്ടു, ഇവിടെ സൗദികളൊക്കെ എല്ലാവർക്കും ഇരിക്കാം, നമുക്ക് ഇരിക്കാനായിട്ട് ഉണ്ടാക്കിയേക്കാണ്. അപ്പോൾ നമ്മൾ പരിപാടിയൊക്കെ നമ്മൾ ഏകദേശം ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. വണ്ടിയിൽ ബലൂണും കാര്യങ്ങളൊക്കെ വീർപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ, വണ്ടിയിൽ ഫുള്ള് ബലൂണും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ടേബിളും കാര്യങ്ങളൊക്കെ വണ്ടിയിലുണ്ട്, ഇനി അതൊക്കെ എടുത്ത് ഇവിടെ സെറ്റ് ചെയ്യണം. പിന്നെ കേക്ക് ഓർഡർ ചെയ്തിരിക്കണേ, അത് എൻ്റെ ഒരു കസിനുണ്ട്, എൻ്റെ കസിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്താണ് കേക്ക് ഓർഡർ ചെയ്തിരിക്കണേ. അപ്പോൾ കേക്കൊക്കെ റെഡിയായി എന്നൊക്കെ പറഞ്ഞ് അവർ വിളിച്ചിരുന്നു. അപ്പോൾ ഇനി കേക്ക് ഷെബു വരുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ പോയിട്ട് കേക്ക് വാങ്ങിയിട്ട് ഇവിടെ സെറ്റാക്കണം. അപ്പോൾ മൊത്തം ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരട്ടോ എങ്ങനെ ഉണ്ടെന്നുള്ളത്, എൻ്റെ അഭിപ്രായം വരട്ടോ. മൊത്തത്തിൽ രസമുണ്ടോന്നില്ല, ഷെബു സർപ്രൈസ് ആകും. പിന്നെ ഉപ്പാൻ്റെ വകി എൻ്റെ വകയും കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒക്കെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഡെക്കറേഷൻ ഇവിടെ തകർത്തി നടക്കുന്നുണ്ട്. ഞാൻ ഹാപ്പി ബർത്ത്ഡേ ഷെബു എന്ന് എഴുതിയതാണ്. നമ്മളൊക്കെ മൊബൈലിൽ ഇപ്പോൾ ഫുൾ ടൈം മൊബൈലിൽ ടൈപ്പിംഗ് ആയതുകൊണ്ട് എഴുതുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ, പിന്നെ എഴുതുമ്പോൾ ക്ലിയർ ഇതേ കിട്ടണില്ല, പിന്നെ ഇപ്പോൾ കമ്പ്യൂട്ടറിലും അല്ലേ ഒക്കെ മൊബൈലിലും ആണ്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെബുവിനോട് ക്ഷമിക്കാൻ പറയില്ല റാഫിയെ, തെറ്റല്ലേ, വായിച്ചാൽ കിട്ടും. അപ്പോൾ നമ്മളെ കേക്കും കാര്യങ്ങളൊക്കെ കൊടുന്ന് കേക്കാൻ കണ്ടോ വണ്ടിയിലിരിക്കണേ. പക്ഷെ ഞങ്ങൾ കേക്ക് വാങ്ങിപ്പോന്നപ്പേ വേറൊരു അടിപൊളി ലൊക്കേഷൻ കണ്ടു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് മാറ്റി കണ്ടോ. ഇതൊക്കെ എന്താ പറയുക, ഫുള്ള് സെറ്റാക്കിയിട്ടില്ല, വീഡിയോ എടുക്കുകയാണ്. നല്ല കാറ്റുണ്ട്, മിക്കവാറും കാറ്റിന് പാറിപ്പോവും, ചിലതൊക്കെ കാറ്റിന് പാറിപ്പോയി പൊട്ടി ഞോ ധ്യാന എഴുതി കേട്ടോ. ഫുള്ള് നല്ല കാറ്റുണ്ട്, പിന്നെ ഇന്ന് വീക്കെൻഡും അല്ലേ. അപ്പോൾ ഇന്ന് മൊത്തം സെറ്റ് ചെയ്തിട്ട് ഷെബു വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളെ ബർത്ത്ഡേൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. കൂടുതൽ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല, ഒക്കെ കാറ്റത്ത് ഭയങ്കര പാറില്ല, ഭയങ്കര കാറ്റ്. അപ്പോൾ ഇനി കേക്ക് കൂടിയും വെച്ചാൽ മതി, ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഷെബുവിനോടിട്ടും വരാൻ പറഞ്ഞിട്ടുണ്ട്, കാരണം ഉപ്പാക്ക് ആരോ ഇവിടെ കാത്തിക്കിണ്ട്, ഫ്രണ്ട് കാത്തിക്കിണ്ട് പൈസ മേടിച്ചാനെന്ന് പറഞ്ഞിട്ടാ കേട്ടോ ഷെബു ഇങ്ങോട്ട് വരുന്നത്. ഒക്കെ സെറ്റായിട്ടുണ്ട്, ഇങ്ങനെ ഉണ്ട്, അടിപൊളിയാണെന്ന് പറയട്ടോ. നമ്മൾ പുറത്ത് ഔട്ട്ഡോറിൽ ഇവിടെ സൗദികളൊക്കെ ഹായ് ഹായ് ഫൈൻ, ഇവരൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ ആണ്. ഇവരൊക്കെ ഒന്ന് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഇത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണോ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഞങ്ങൾ പറഞ്ഞു അല്ല, വൈഫിന് സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളെ കേക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കി റെഡിയാക്കിക്കുണ്ടോ, ഷെബുറ്റും വരുന്നുണ്ട്. ഇത് നമ്മളെ കേക്ക് കേട്ടോ, ഹാപ്പി ബർത്ത്ഡേ ഷെബു. ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഷെബു വന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ദാ ഷെബുറ്റ് എത്തിട്ടോ, അങ്ങോട്ട് കാട്ടി കൊടുക്കണം, അങ്ങോട്ട് കാട്ടി കൊടുക്ക്. ഷെബുവിനൊന്ന് പനിയായിരുന്നു, ആകെ വേണ്ട
Happy birthday. ഷെബു എല്ലാം സ്പെറ്റ് ചെയ്തീനോ ഞാനേ എനിക്ക് ഒന്നാമത് സുഖല്ല അപ്പന്റെ പൊന്നെന്റെ അവിടെ വന്നാണ് വണ്ടി ഓഫാക്കി വണ്ടി ഓഫായിക്കണേ മാമിയുടെ കൂടെ കുറെ വന്നിട്ടോ ഒരു യമനി വരുന്നുണ്ട് യമനിക്ക് പൈസ ഇമ്മറിഞ്ഞിട്ടില്ല മാമി അറിഞ്ഞിങ്ങണ് അക്കി മാമി അറിഞ്ഞു ഇപ്പി അറിഞ്ഞു റാഫി അറിഞ്ഞു വേറെ ആരും അറിഞ്ഞിട്ടില്ല എന്നാ ഞാൻ കൂടുതൽ കിട്ടണ്ട ഇത് കട്ടിങ് കിടക്കാം രണ്ടു പേര് ഫോട്ടോ എടുക്കട്ടെ ഗിഫ്റ്റ് നോക്കാം ഗിഫ്റ്റ് എന്താ നോക്കാം ഇത് പിടിച്ചമ്മാ ഹലോ അലിച്ചോ ഹലോ അലി അലി എല്ലാരും ഉണ്ടല്ലോ അപ്പൊ ഞങ്ങൾ ഇതാ കേക്ക് മുറിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഹാപ്പി ബർത്ത്ഡേ ഞാൻ കൈയ്യാക്കി തരുന്നേ ഹാപ്പി ബർത്ത്ഡേ ടു യു എടുത്തടി ഷോ എടുത്ത ആ നീ ഗിഫ്റ്റ് എന്താ ഓക്കടി ഗിഫ്റ്റ് ഗിഫ്റ്റ് അളക്കോ ഓപ്പൺ ആയി കൈമത്ത് തുറക്കും മൊത്തത്തില് തുറച്ചു കാണില്ലേ ഒരു ബോഡി ഡ്രസ് താങ്ക് യു സോ മച്ച്
അപ്പോ കേക്ക് ഫമിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ട് കേക്ക് അവര് വീട്ടിൽ മേക്ക് ചെയ്തതാണ്. നമ്മള് പറഞ്ഞ ഡിസൈൻ കൊടുത്തിട്ട് ഉണ്ടാക്കിയത് രസല്ലേ. ആ പിന്നെ അവര് ഇൻസ്റ്റാം പേജ് നമ്മള് നമ്മളെ എന്താ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്ക. ബ്രദാമിലുള്ളവർക്കൊക്കെ പറഞ്ഞവർക്കൊക്കെ ഡ്രസ് ഞാന് ഫോണ് ഞാൻ ഒപ്പിയും പാടെ ഡ്രസ് ഞാൻ റാഫി കുട്ടില്ലല്ലേ ഞാൻ ഇജ്ജും പോയാണ്ട് ഇവനും ഞങ്ങൾ അറിയില്ല ഇവര് ഡെയിലി രാത്രി പോണത് ഇതിനാലേ ഞാൻ ചോദിക്കാം അപ്പൊ എന്തായി സർപ്രൈസ് ഒക്കെ ശരിയല്ലേ കാണില്ല കളിയറിയില്ലേ ഫോണുണ്ടല്ലോ ഫോണിന്റെ ക്യാമറ ഇല്ലാന്ന് എല്ലാരും ക്യാമറ അല്ല ഒന്നുമില്ല ടച്ച് ഒന്നും വർക്ക് ചെയ്യില്ല ഷെബുവിനെ ഫോൺ ഉണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് ദിവസമായിട്ട് അപ്പൊ ഉപ്പിയും ഞാൻ ഇവിടെ കൂടിയുണ്ട് ഫോൺ ഏതാണ് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചാലേ പിന്നെ കേക്ക് ഇതിൽ വെക്കാം കേക്ക് പിന്നെ എനിക്ക് എന്റെ ഈ കോലം കണ്ടില്ല എനിക്ക് തീരെ സുഖമില്ലായിരുന്നു പനിയായിരുന്നു കേട്ടോ ഇന്നലെ രാത്രി തുടങ്ങി ഈ കൗണ്ടറിനെ കുറിച്ചിക്കോ ഇന്നലെ രാത്രി തുടങ്ങിയ പനിയാ അപ്പൊ ഞാന് ഹോസ്പിറ്റലിൽ പോണോ പോണെന്ന് ഇങ്ങനെ വിചാരിച്ച് കാരണം നാളെ എന്റെ ബർത്ത്ഡേ അല്ലേ അപ്പൊ നല്ല അടിപൊളിയാക്കാൻ വിചാരിച്ച് ഹോസ്പിറ്റലിൽ പോകാൻ വിചാരിച്ച് എന്തൊക്കെ ഉണ്ടായത് തന്നെ കണ്ടില്ലേ ഞങ്ങൾ ഒഴിഞ്ഞു വന്നാണ്ട് ഞാൻ റാഫി കുറച്ച് നമ്മളിന്ന് റാഫി ഉച്ചക്ക് മണ്ടൽ അടങ്ങിയതാ അത് കുറച്ച് പറയാണ്ട് അതിന്റെ പിന്നെ പറയാം അപ്പൊ ഞങ്ങള് സർപ്രൈസും കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ചു ഞങ്ങൾ രാവിലെ മണ്ടൽ തുടങ്ങിയാട്ടോ പിന്നെ ഷെബുവിന് വെയ്യായിരുന്നു പിന്നെ കുഞ്ഞുട്ടി ഇവിടെ ഉണ്ട് അപ്പൊ എന്റെ പൊന്നിന് ഇതാക്കണ് വാങ്ങിക്കണ് ആകണ് ഉപ്പ എല്ലാരും ഉണ്ട് ഞങ്ങള് മാത്രം ഉള്ളോ പപ്പന്റെ പൊന്നാ എങ്ങനെയുണ്ട് പറ പപ്പന്റെ പൊന്ന് പറ എന്റെ ഒരു സങ്കടം എന്റെ ഒരു സങ്കടം പപ്പന്റെ പൊന്ന് ബലൂൺ വേണം പപ്പന്റെ പൊന്ന് ഇട്ടോ എന്നാ ബലൂണി ഇട്ടോ 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 ഇതൊക്കെ ഇട്ടോ ഇട്ടോ പപ്പന്റെ പൊന്ന് ബർത്ത്ഡേ ആഘോഷങ്ങളും കാര്യങ്ങളും കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതാണ് പിരിയാണ് എനിക്ക് ഇപ്പോഴും ഉണ്ടല്ലോ റബിനാണ് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ വരച്ചോണ്ടിരിക്കുക ഫസീലെ റാഫിനെ ഞാൻ വണ്ടിയിൽ നിന്ന് കണ്ടപ്പോ ഇതെന്താ ഒന്നും മനസ്സിലായില്ല സർപ്രൈസ് ആയില്ല അടിപൊളിയല്ലേ ഉപ്പ വരുന്ന വൈക്കുന്നല്ലോ ഉപ്പ ധൃതി പിടിച്ചിട്ടാണോ തോന്നറില്ല ഉപ്പ പറഞ്ഞിട്ടോ വണ്ടി പൈസ വാങ്ങിക്കാൻ ആരോ വന്നിട്ടുണ്ട് ഞങ്ങളെ വണ്ടി ബാക്കിൽ ഇടിച്ചും ചെയ്തു ഒരാള് അങ്ങനെ അവിടുന്ന് ഇതാക്കി അയാളോട് ഓക്കെ പറഞ്ഞ് സാരല്ല എന്നറിയാം ഞങ്ങള് പോകുന്നത് ഞാൻ പെട്ടെന്ന് കാണുന്നത് ഇവരത് പിന്നെ എനിക്ക് ഒന്നാമത് പനിയാണ് മൂക്കടഞ്ഞ് ഭയങ്കര വസിക്ക് അറിയാലോ ഇന്നലെ മൊത്തം സീനായിരുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു പക്ഷെ നാളല്ലേ അതായത് നാളല്ലേ എന്റെ ബർത്ത്ഡേ അപ്പൊ നമുക്ക് എല്ലാം അടിപൊളിയാക്കാം അങ്ങനൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലൊന്നും പോയില്ല ഉമ്മാരോട് എത്ര വയസ്സെന്നാരും ചോദിക്കരുത് എനിക്ക് 23 വയസ്സായിട്ടോ തള്ളായി തളച്ചിയായി ഒരു കുട്ടിയുടെ ഉമ്മയായി അപ്പൊ ഞങ്ങൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് പിന്നെ നമ്മൾ ആ കേക്ക് ഓർഡർ കേക്ക് ഉണ്ടായി തന്നെ നല്ല ടേസ്റ്റ് പ്ലാൻ ചെയ്തതൊക്കെ ഞാൻ ഫമ്മിയാണ് നമ്പർ തന്നത് കോണ്ടാക്ട് ചെയ്തു ഓലെ നമ്മൾ പറഞ്ഞ ഡിസൈൻ തന്നെ നല്ല മനോഹരമായിട്ട് അടിപൊളിയായിട്ട് കേക്ക് ഉണ്ടായി തന്നു നിങ്ങൾക്ക് എന്റെ കോലം കണ്ടിട്ട് ഷെബു അല്ല ഷെബുവിനെ കോലം കണ്ടില്ല എനിക്ക് വയ്യ ഞാൻ ഒരിക്കൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ദമാമിൽ ആരും ഹോം ബേക്കേഴ്സിന്റെ ഒക്കെ നമ്പർ വേണമെങ്കിൽ നമ്മള് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം ഇൻസ്റ്റാം ലിങ്ക് കൊടുക്കുക കാരണം എന്നിട്ട് അവരെ ഇൻസ്റ്റാമിൽ കോണ്ടാക്ട് ചെയ്താൽ മതി വേണമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഓക്കെ പിന്നെ അതിന് ഉറക്കം വന്നിട്ട് വയ്യാട്ടോ അതാണ് അത് വലിയ ആക്റ്റീവ് ഇല്ലാത്തത് പിന്നെ നമ്മള് ഗിഫ്റ്റ് കൊടുത്ത ഡ്രസ്സ് കാര്യങ്ങൾ നാളെ ഷെബുവിന് ഞങ്ങൾ ഒരു പരിപാടി ഉണ്ടല്ലേ ആ പരിപാടിക്ക് പോകുമ്പോഴാണ് നാളെ ഒരു പരിപാടി ഉണ്ട് അങ്ങോട്ട് പോകുമ്പോൾ ആ ഡ്രസ്സും കാര്യങ്ങളും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഓക്കെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ എനിക്ക് ഇപ്പോൾ എന്താ മനസ്സിലാവണില്ല